ആറുമാസത്തിനകം മെട്രോ റെയിൽ തൃപ്പൂണിത്തുറ എസ് എൻ ജംഗ്ഷൻ വരെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ്. എസ് എൽ ജംഗ്ഷനിൽ നിന്ന് അവസാന സ്റ്റോപ്പായ തൃപ്പൂണിത്തുറ ടെർമിനലിൽ എത്താൻ ഒരു വർഷത്തിലധികം എടുക്കും. കാക്കനാട്ടേക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മുന്നൊരുക്കങ്ങൾ നടക്കുകയാണ്. പേട്ട ജംഗ്ഷനിൽ നിന്ന് അവസാന സ്റ്റോപ്പായ തൃപ്പൂണിത്തുറ ടെർമിനൽ വരെയുള്ള നിർമ്മാണ ജോലികളാണ് ഇപ്പോൾ നടന്നുവരുന്നത്. ഇതിൽ പേട്ട എസ് എൻ ജംഗ്ഷൻ റൂട്ടിൽ അടുത്ത മാർച്ചിൽ ട്രെയിൻ ഓടിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. അവസാന സ്റ്റേഷനായ തൃപ്പൂണിത്തുറ ടെർമിനലിലേക്ക് എത്താൻ അടുത്ത വർഷം ഡിസംബർ വരെയാകും. ഇതിനിടെ കാക്കനാട്ടേക്കുള്ള പാതയ്ക്ക് കേന്ദ്രത്തിന്റെ അന്തിമാനുമതിയും പ്രതീക്ഷിക്കുന്നു. അടുത്തയാഴ്ച ഡൽഹിക്ക് പോകുന്ന കെ എം ആർ എൽ മാനേജിംഗ് ഡയറക്ടർ കാക്കനാട് റൂട്ടിന്റെ അനുമതിക്കായി കേന്ദ്ര നഗരവികസന മന്ത്രാലയ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും. നമ്മുടെ കാക്കനാട് ഇൻഫോ സിറ്റിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ലൈൻ വേണം. 1957 ക്രോറുള്ള പ്രോജക്റ്റാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ സെൻട്രൽ ക്യാബിനറ്റ് അത് അപ്രൂവ് ചെയ്തിട്ടില്ല പറയുന്നത്, പക്ഷേ ബജറ്റിൽ പ്രൊവിഷൻ ഉണ്ട്. സോ ഇറ്റ് വിൽ നോട്ട് ബി എ ഡിഫിക്കൾട്ട് തിങ്. നമുക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ, ബിക്കോസ് ഇറ്റ് ബജറ്ററി പ്രൊവിഷൻ ഉണ്ടായ ശേഷം അത് ഫിനാൻസ് ബില്ലിൽ വന്ന ശേഷം നമുക്ക് കിട്ടാൻ വളരെ ഈസിയാണ്. തൃപ്പൂണിത്തുറ വരെ മെട്രോ യാഥാർത്ഥ്യമായാൽ യാത്രക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനയുണ്ടാകും. മൂവാറ്റുപുഴ കോട്ടയം മേഖലകളിൽ നിന്ന് എറണാകുളത്തേക്ക് വരുന്നവർക്ക് തൃപ്പൂണിത്തുറ മുതൽ മെട്രോ ലഭ്യമാകുന്നതോടെ സമയവും ഇന്ധനവും ലാഭിക്കാം. നെടുമ്പാശ്ശേരിയിലേക്ക് മെട്രോ റെയിൽ, ലൈറ്റ് മെട്രോ തുടങ്ങി പല നിർദ്ദേശങ്ങളുമുണ്ട്. കോവിഡ് കാലത്തെ സാമ്പത്തിക പ്രതിസന്ധികൾ കണക്കിലെടുത്ത് ചെലവ് കുറയ്ക്കാനുള്ള മാർഗമാണ് കേന്ദ്രവും ആലോചിക്കുന്നത്. ലോകത്തെ മിക്ക വിമാനത്താവളങ്ങളിലും മെട്രോ എത്തുന്നുവെന്നതും അങ്കമാലി മേഖലയിലേക്കുള്ള യാത്രക്കാരുടെ എണ്ണവും കണക്കിലെടുത്താൽ മെട്രോ നെടുമ്പാശ്ശേരിയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആലുവ മുതൽ ആദ്യഘട്ടത്തിലെ അവസാന സ്റ്റോപ്പായ തൃപ്പൂണിത്തുറ വരെ മെട്രോ എത്തുന്നതിന് ഒപ്പം കാക്കനാട്ടേക്കും നെടുമ്പാശ്ശേരിയിലേക്കും മെട്രോ വ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കാം. പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.